നമസ്കാരം സാന്ത്വനത്തോളം പ്രേക്ഷകർ സ്വീകരിച്ച മറ്റൊരു മലയാളം സീരിയൽ ഉണ്ടാകില്ല സീരിയലുകൾ കുടുംബ പ്രേക്ഷകരുടേതാണ് എന്ന ചിന്താഗതി മാറി യുവാക്കളും യുവതികളും അടക്കം എല്ലാവരും സാന്ത്വനം സീരിയൽ ഏറ്റെടുത്ത് കഴിഞ്ഞു ചിലർക്ക് ചില ലൈഫ് ചേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് അത്തരത്തിൽ ഭാഗ്യം തുണിച്ചപ്പോൾ അഭിനയിക്കാനുള്ള കഴിവുകൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയ താരമാണ് സിനിമ സീരിയൽ താരം സജിൻ ടി പ്ലസ് ടു സിനിമയിലൂടെയാണ് സജിൻ അഭിനയ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത് ഒന്നര വർഷങ്ങൾക്ക് ശേഷം സാന്തനം സീരിയലിലെ ശിവനായി അവതരിച്ചതോടെ കേരളക്കര മൊത്തം ശിവന്റെയും ഒപ്പം സജിന്റെയും ആരാധകരായി തുടങ്ങി സാന്തനത്തിലെ ശിവാഞ്ജലി കോംബോയ്ക്ക് അത്രയേറെ ആരാധകരാണ് ഇന്നുള്ളത് ശിവനായി സജിൻ അഭിനയിക്കുമ്പോൾ അഞ്ജലിയായി നടി ഗോപിക എന്നിലാണ് അഭിനയിക്കുന്നത് മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ലെന്നു പറഞ്ഞ് പലരും പുച്ഛിച്ചു മടക്കി അയച്ചിട്ടുള്ളതിന്റെ നിരവധി പഴയ കഥകളും സജിൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് സാന്ത്വനത്തിലെ ശിവനായ ശേഷം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ അഭിമുഖത്തിനായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സജിൻ ബിഹാൻ വുഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ദാമ്പത്യ ജീവിതം അഭിനയ ജീവിതം എന്നിവയെക്കുറിച്ചെല്ലാം സജിൻ മനസ്സ് തുറന്നത് ഇരുപത്തിമൂന്നാം വയസ്സിൽ നടി ഷഫ്നിയെ രജിസ്റ്റർ വിവാഹം ചെയ്തതിനെക്കുറിച്ചും ശിവനായപ്പോൾ ജീവിതം മാറിയതെങ്ങനെയെന്നും സജിൻ വെളിപ്പെടുത്തുന്നു താൻ അഭിനയിച്ച പ്ലസ് ടു സിനിമയിൽ ഷഫ്നയായിരുന്നു നായിക അപ്പോൾ മുതൽ ഇഷ്ടം തുടങ്ങിയിരുന്നു ഷൂട്ടിംഗ് തീരാറായപ്പോൾ അവളോടത് തുറന്നു പറഞ്ഞു ആദ്യം അവൾ സമ്മതിച്ചില്ല പിന്നീട് ഓക്കെ ആയി ഇരുപത്തിമൂന്നാം വയസ്സിലാണ് രജിസ്റ്റർ വിവാഹം വീട്ടുകാരറിയാതെ നടന്നത് ഷഫ്നയുടെ ഫോട്ടോ അവിടെ ആരോ തിരിച്ചറിഞ്ഞ് ഷഫ്നയുടെ വീട്ടിൽ അറിയിച്ചു പിന്നെ ചെറിയ ബഹളവും പ്രശ്നങ്ങളും ഒക്കെ നടന്നു ഇപ്പോൾ എല്ലാം പരിഹരിച്ചു രണ്ടു കുടുംബക്കാരും സ്നേഹമാണ് അഞ്ജലിയും ഷഫ്നയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും രണ്ടുപേരും തീർത്തും വ്യത്യസ്തരാണ് അഞ്ജലിയേക്കാൾ വളരെയധികം സ്ട്രോങ് ആണ് ഷഫ്ന എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ധൈര്യം ഷഫ്നയ്ക്കുണ്ട് അഞ്ജലി എന്ന കഥാപാത്രത്തിന് ആ ധൈര്യം ഇല്ല ഷഫ്ന അഞ്ജലി എന്ന കഥാപാത്രത്തെ പോലൊരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ ഒരിക്കലും പ്രണയിക്കില്ലായിരുന്നു അവൾ വേറൊരു മോഡാണ് ഞാനും ഷഫ്നയും ശരിക്കും നല്ല സുഹൃത്തുക്കളാണ് എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം പോകുന്നതിനേക്കാൾ കൂടുതൽ യാത്ര ചെയ്തത് ഷെഫ്നയ്ക്കൊപ്പമാണ് വളരെ കംഫോർട്ടാണ് ഞങ്ങൾ രണ്ടുപേരും എന്തും ഷഫ്ന സപ്പോർട്ട് ചെയ്യും എപ്പോഴും ഒരുമിച്ചുണ്ടാകണമെന്നാണ് ഷഫ്നയുടെ ആഗ്രഹം ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം ഞങ്ങൾ കാണുന്നത് തന്നെ കുറവായിരുന്നു ഷഫ്ന മലയാളത്തിലും തെലുങ്കിലും ചെയ്യുന്ന സമയത്ത് മാസത്തിലൊരിക്കൽ മാത്രമേ കാണാറുള്ളൂ മലയാളം പ്രൊജക്റ്റ് കഴിഞ്ഞതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഇപ്പോൾ മാസത്തിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം ഞാൻ ഷൂട്ടിംഗ് തിരക്കിലായിരിക്കും അവളുടെ ഷെഡ്യൂൾ കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ മാസത്തിൽ പതിനഞ്ച് ദിവസം ഒരുമിച്ചുണ്ടാവും ഷെഫ്നയ്ക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ അടുത്തിരിക്കുന്നതാണ് അവൾ എപ്പോഴും അടുക്കിയിരുന്നത് ഞാൻ അടുത്തില്ലാത്തതിനെ ചൊല്ലിയാണ് സാന്ത്വനം ലഭിക്കുന്നതിന് മുൻപ് സിനിമയ്ക്കും കഥാപാത്രത്തിനും വേണ്ടി നടക്കുകയായിരുന്നു ഡിപ്രഷൻ സ്റ്റേജ് വരെ പോയിരുന്നു ഒഡീഷനിൽ നിന്ന് പലതവണ റിജക്റ്റ് ആയിട്ടുണ്ട് മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും സിനിമ തന്നെയാണ് ലക്ഷ്യമെന്നും സജിൻ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക